എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എൻ്റെ റെസിപ്പി വെണ്ടയ്ക്ക മസാലക്കറിയാണ്. ഇത് ചപ്പാത്തിയുടെയും ചോറിൻ്റെയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. സ്റ്റൗ ടോപ്പിലൊരു കടായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ 200 ഗ്രാം വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ വെണ്ടയ്ക്ക വഴന്ന് കിട്ടും. ഇപ്പോൾ ഇവിടെ വെണ്ടയ്ക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അതേ പാത്രത്തിൽ തന്നെ കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ കടുക് ചേർക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ 1 ടീസ്പൂൺ ജീരകവും കൂടി ചേർക്കാം. ജീരകവും പൊട്ടി തുടങ്ങുമ്പോൾ ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞ് ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി സവാള വഴന്ന് വരുമ്പോൾ വലിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും 6 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും ചേർത്ത് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇവിടെ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 2.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് 1 മിനിറ്റ് വരെ മസാലയുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ച് തക്കാളി ഒന്ന് വേവിച്ചെടുക്കാം. ഈ സമയത്ത് മിക്സിയുടെ ജാറിലേക്ക് 1/2 മുറി തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ഇപ്പോൾ ഇവിടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ച വെണ്ടയ്ക്ക ചേർത്ത് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ച തേങ്ങയും ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. കറിയിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉപ്പ് കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കാം. തക്കാളിയിൽ പുളി കുറവായതുകൊണ്ടാണ് 3 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ കായപ്പൊടിയും ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് തന്നെ കറിയുടെ ഉപ്പും പുളിയും നോക്കുക. ഉപ്പ് പോരെന്ന് തോന്നിയാൽ ചേർത്ത് കൊടുക്കുക. കറി നന്നായിട്ട് തിളച്ച് കുറുകി വരുമ്പോൾ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഇപ്പം വെണ്ടയ്ക്ക മസാലക്കറി ചെറുതായിട്ടൊന്ന് ചൂട് മാറിയിട്ടുണ്ട്. ഇതിൻ്റെ ഗ്രേവി അത്യാവശ്യം തിക്കായിട്ടുള്ള ഗ്രേവിയാണ്. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടയ്ക്ക മസാല റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് എല്ലാസ് കിച്ചൻ.